ഹായ് നമസ്കാരം. കുറെ കാലം നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മുടെ ഗവർണറും തമ്മിൽ പരസ്പരം പോരടിക്കുകയായിരുന്നു, വാക്കുകൊണ്ടും അല്ലാതെയും. അന്നൊക്കെ വാർത്തകളിൽ ഇതെല്ലാം നിറഞ്ഞു നിന്നിരുന്നു. ഗവർണർ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ ഉടനെ തന്നെ ചാനലുകൾ അതിന് വലിയ വാർത്തയാക്കും, നമ്മുടെ പത്രങ്ങൾ വലിയ വാർത്തയാക്കും. മുഖ്യമന്ത്രി ഗവർണർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതിലൊരു വാർത്തയാക്കും. എന്നാൽ ഇന്നത്തെ ഒരു പ്രധാന ദിനപത്രത്തിൽ ഡൽഹിയിൽ വെച്ച് ഗവർണർ പറഞ്ഞ ഒരു വാർത്താ സമ്മേളനത്തിൽ പത്രക്കാർ കണ്ടപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കേരള മുഖ്യമന്ത്രിയെക്കുറിച്ച് പറഞ്ഞത് വലിയ വാർത്തയൊന്നും ആയിട്ടില്ല. എന്നാൽ ഒരു പ്രധാന പത്രത്തിലെ ഒരു വാർത്തയായിട്ട് വന്നിട്ടുണ്ട്, പക്ഷേ വലിയ ബൂസ്റ്റപ്പ് വാർത്തയായിട്ടില്ല. പക്ഷേ ആ വാർത്തയിലെ വരികൾ ഒന്ന് വായിച്ചാൽ അതിനകത്ത് ഗവർണർ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരള മുഖ്യമന്ത്രിയെ അളന്ന് കുറിച്ച് റെഡിയാക്കി വച്ചിരിക്കുന്നു എന്ന് വ്യക്തമാണ്. പിണറായിക്കും പിണറായിയുടെ പാർട്ടിക്കും അധികാര ദുർമോഹം മാത്രമാണ്, അമിതമോഹമാണ് അധികാരത്തോട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. അല്ലാതെയും കുറേ പോയിന്റുകൾ പറയുന്നുണ്ട്. ഞാൻ ആ വാർത്ത ഒന്ന് വായിക്കാം, നിങ്ങൾക്ക് ആ വരികൾക്കിടയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും കൂടി ഒന്ന് ബോധ്യപ്പെടുത്താം. മുത്തലാഖ് വിഷയത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവന അജ്ഞത കൊണ്ടാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു ദേശീയ വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഗവർണർ തന്റെ പ്രതികരണം നടത്തിയത്. അതെ, ഒരു ചാനലിനോട് സംസാരിക്കുമ്പോഴാണ് പറഞ്ഞത്. എല്ലാ മതങ്ങളിലും വിവാഹമോചനങ്ങൾ നടക്കുമ്പോൾ മുസ്ലിങ്ങളുടേതിനെ മാത്രം ക്രിമിനൽ കുറ്റമാക്കുകയാണെന്ന മുഖ്യമന്ത്രിയുടെ വിമർശനം അജ്ഞത കൊണ്ടാണ് എന്നാണ് ഗവർണർ പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞത് എല്ലാ മതങ്ങളിലും പിന്നെ ഈ വിവാഹമോചനങ്ങൾ നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ മുസ്ലിങ്ങളുടെ ഇടയിലും വിവാഹമോചനം നടക്കുന്നുണ്ട്, അതിനെ നിങ്ങൾ എന്തിനാണ് ഇത്ര വലിയ കുറ്റമാക്കുന്നത്, ക്രിമിനൽ കുറ്റമാക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. ഇതാ ഗവർണർ ചുട്ട മറുപടി കൊടുത്തിരിക്കുന്നു. ഇസ്ലാം നാമധാരിയായി കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞിരിക്കുന്നു, വിവരക്കേട് കൊണ്ടാണ് മുഖ്യമന്ത്രി അങ്ങനെ പറയുന്നത്, അജ്ഞത കൊണ്ടാണ് മുഖ്യമന്ത്രി അത് പറയുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു. മുത്തലാഖിനെ കുറിച്ച് ഖുറാനിൽ പറയുന്നില്ല, ഒരിടത്തും ഖുറാനിൽ മുത്തലാഖിനെ കുറിച്ച് പറയുന്നില്ല, ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വിശ്വാസിയാണ് പറയുന്നത്. മുത്തലാഖിനെ കുറിച്ച് ഒരിടത്തും ഖുറാനിൽ പറയുന്നില്ല, അത് സിവിൽ വ്യവഹാരമല്ല, സ്ത്രീകൾക്കെതിരായ അനീതിയാണ് അദ്ദേഹം പറയുന്നു. ഖുറാനിൽ പറയാത്ത കാര്യമാണ് അതൊരു, പിന്നെ സ്ത്രീകൾക്കെതിരായ അനീതിയാണ്, അത് സിവിൽ വ്യവഹാരമേ അല്ല, ഇസ്ലാമിക നിയമത്തിന് കീഴിൽ അത് ശിക്ഷാർഹമാണ്, കേന്ദ്ര തീരുമാനം മാനുഷികമാണ്. അതായത് സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്നത് സ്ത്രീയോട് അനീതി കാണിക്കുന്നത് ഇസ്ലാമിക നിയമം അനുസരിച്ച് നിയമവിരുദ്ധമാണ്, അല്ലാതെ മുത്തലാഖിനെ ന്യായീകരിക്കുകയല്ല പിണറായി വിജയൻ ചെയ്യേണ്ടത് എന്നാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇസ്ലാം മതത്തിൻ്റെ ഖുറാൻ കുറച്ചുകൂടി ഒന്ന് വായിച്ചിട്ട് വരൂ, പഠിച്ചിട്ട് വരൂ, അതിനകത്ത് മുത്തലാഖ് എന്ന് പറയുന്നത് ഒരിടത്തും പറഞ്ഞിട്ടില്ല, എന്നാൽ സ്ത്രീയോട് അനീതി കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ അനീതി കാണിക്കുന്നവരെ ശിക്ഷിക്കണമെന്നും ഖുറാൻ പറയുന്നുണ്ട്. അപ്പോൾ മുത്തലാഖ് എന്ന് പറയുന്നത് സ്ത്രീകൾക്കെതിരായുള്ള അനീതിയാണ്, ആ അനീതി കാണിക്കുന്നവനെ ശിക്ഷിക്കുന്നത് ഖുറാൻ പറഞ്ഞിട്ടാണ്, അതാണ് ബി ജെ പി ഗവൺമെന്റ് ചെയ്യുന്നത്. കുറച്ചും കൂടി കാര്യങ്ങൾ പഠിച്ചിട്ട് വരൂ മിസ്റ്റർ പിണറായി വിജയൻ എന്നാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഈ വരികൾക്കിടയിൽ കൂടി പറഞ്ഞിരിക്കുന്നത്. അധികാര ദാഹനമാണ് ഇടതുപക്ഷത്തിന്റെ നിലപാടിൽ വ്യക്തമാകുന്നത്. അതെ, അധികാര ദാഹം തന്നെയാണ്. ജനങ്ങളുടെ പാർട്ടി, ജനകീയ പാർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അധികാരത്തിൻ്റെ മത്തു പിടിച്ച് ഇനിയും വേണം ഇനിയും വേണം ഇനിയും വേണം എന്ന അമിത ദാഹത്തിലാണ് ഈ ഇടതുപക്ഷ നേതാക്കൾ, പിണറായി വിജയനും പിണറായി വിജയൻ്റെ കൂടെ ഉള്ളവരും പിണറായിസ്റ്റുകളും എന്ന് പറയാം. അതാണ് അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്നത്. അധികാരമാണ് ഇടതുപക്ഷത്തിൻ്റെ നിലപാടിൽ വ്യക്തമാകുന്നത്. വ്യക്തി നിയമത്തിൻ്റെ പേരിൽ തെറ്റായ വിവരങ്ങളാണ് പ്രചരിപ്പിച്ചത്. ഏകീകൃത സിവിൽ നിയമം നടപ്പിലാക്കണമെന്ന് മുമ്പ് ഇടതുപാർട്ടികൾ ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരുന്നതിനെതിരെ പിണറായിയും പിണറായി പഠിപ്പും ഭയങ്കര ശത്രുക്കളാണ്. ഇവരുടെ താത്വിക ആചാര്യനായ EMS നമ്പൂതിരിപ്പാട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരണം എന്ന്. ഈ പിന്നെ മുസ്ലിം നിയമങ്ങൾക്കെതിരെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ശരിയത്ത് നിയമത്തിനെതിരെ പിന്നെ EMS നമ്പൂതിരിപ്പാട് അതിശക്തമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വിമർശനം നടത്തിയിട്ടുണ്ട്. ശരിയത്ത് എന്ന് പറയുന്നത് അങ്ങനെ ഇതുപോലുള്ള ഒരു ജനാധിപത്യ മതേതരത്വ രാജ്യത്ത് നടപ്പിലാക്കാനുള്ളതല്ല എന്ന് EMS പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല സിവിൽ കോഡ് കൊണ്ടുവരണമെന്ന് EMS വാദി ശക്തമായിട്ട് വാദിച്ചിട്ടുണ്ട്. ഇപ്പോൾ EMSനെ എല്ലാവരും മറന്നിട്ട് കുറച്ച് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്
കുറേ മുസ്ലിം അനുകൂലമായിട്ട് എന്തെങ്കിലുമൊക്കെ രണ്ട് വർത്തമാനം പറഞ്ഞാൽ അവരെല്ലാം വോട്ട് കിട്ടുമെന്ന് ധാരിച്ചിട്ട് ഈ ഒരു 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 പമ്പര പരാജയമായി മാറിയ സിപിഎം ചില അത്യാവശ്യ വോട്ടുകൾക്ക് ചെയ്യുന്നു എന്നതാണ് ഇത് കാണുന്നത് അതാണ് അദ്ദേഹം പറഞ്ഞത് ഏഴര നിയമം നടപ്പാക്കണമെന്ന് മുൻപ് ഇടതുപക്ഷമായിട്ട് ആവശ്യപ്പെട്ടിരുന്നു ഇഎംഎസ് ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നു ഇഎംഎസിന്റെ കാര്യം അദ്ദേഹം പേര് പറയുന്നില്ല പക്ഷേ ഞാൻ അത് എടുത്തു പറയുന്നു ഇപ്പോൾ അവർ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയാണെന്നും തോന്നുന്നു ബി ജെ പിയെ എതിർക്കുന്നതാണ് ഇടതുപക്ഷത്തിന്റെ മതേതരത്വം അവിടെ ഒരു വാക്കുണ്ട് മതേതരത്വം മതേതരത്വം എന്നാണ് സി പി എം പറയുന്നത് ഇടതുപക്ഷം പറയുന്നത് അത് ബി ജെ പി എതിർത്താലും മതേതരത്വം മറ്റാരെ എതിർത്താലും മതേതരത്വമല്ല ഞങ്ങളുടെ മതേതരത്വം എന്ന് പറഞ്ഞാൽ ബി ജെ പി എതിർക്കലാണ് അല്ലാതെ തീവ്ര പിന്നെ മുസ്ലിം തീവ്രവാദികളെ എതിർക്കലോ അതല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും മതക്കാരെ എതിർക്കലോ മത പിന്നെ മതേതരത്വമല്ല ഞങ്ങൾ അതും അവരെയൊന്നും പറയില്ല ഞങ്ങളുടെ മതേതരത്വം എന്ന് പറയുന്നത് ബി ജെ പി വിരുദ്ധമായിട്ട് പറയുക ഹിന്ദു വിരുദ്ധമായിട്ട് സംസാരിക്കുക അതാണ് മതേതരത്വം എന്നാണ് ഈ ഈ സി പി എം ധരിച്ചു വച്ചിരിക്കുന്നതെന്നാണ് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞിരിക്കുന്നത് ബി ജെ പിയെ എതിർക്കുകയാണ് മുസ്ലിങ്ങൾ ഭീതിയിൽ കഴിയണമെന്നാണ് മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നത് എത്ര ശക്തമായ വാക്കുകളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞിരിക്കുന്നത് മുസ്ലിങ്ങൾ ഭീരുക്കളായി എന്നും കഴിയണം അവരെ പേടിപ്പിച്ചു നിർത്തണം പേടിപ്പിച്ചു നിർത്തിയാൽ തൊഴിലാളികളോട് പറയുന്നില്ലേ നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല കൈച്ചങ്ങനകൾ മാത്രമെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് നിങ്ങൾ അധ്വാനിക്കുന്നവരാണ് നിങ്ങളാണ് ഏറ്റവും വലുത് നിങ്ങളാണ് ഏറ്റവും ശക്തി എന്നൊക്കെ പറഞ്ഞ് 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 അവരെ കൂടെ നിർത്തുന്നത് പോലെ മുസ്ലിങ്ങളെ പേടിപ്പിക്കുകയാണ് ഭയപ്പെടുത്തുകയാണ് നിങ്ങളെ പാകിസ്ഥാൻ തട്ടിവിടും നിങ്ങളെ മിഴുങ്ങിക്കളയും നിങ്ങളെ കൊന്നുകളയും നിങ്ങളെ പിന്നെ മുഴുവനോടെ കൊന്ന് പിന്നെ ഇവിടെ കുഴിച്ചു മൂടും നിങ്ങളെ അടച്ചുപൂട്ടാൻ വേണ്ടി പ്രത്യേക ജയിലുകൾ ഉണ്ടാക്കുന്നു അതിനാണ് സി എ കൊണ്ടുവന്നത് അതിനാണ് പൗരത്വ നിയമം കൊണ്ടുവന്നതൊക്കെ പറഞ്ഞ് മുസ്ലിങ്ങളെ പേടിപ്പിച്ച് അങ്ങനെ ഭയപ്പെടുത്തി അതിനെല്ലാം ആ ഭയത്തിൻ്റെ പേരിൽ അവരെല്ലാം കൂടെ നിർത്തുക എന്ന ഒരു 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 വില കുറഞ്ഞ തന്ത്രം അതാണ് സി പി എം പയറ്റിക്കൊണ്ടിരുന്നതും പയറ്റിക്കൊണ്ടിരിക്കുന്നതും അതിതാ വ്യക്തമായിട്ട് ആരിഫ് മുഹമ്മദ് ഖാൻ വിളിച്ചു പറഞ്ഞിരിക്കുന്നു മുസ്ലിങ്ങൾ ഭീതിയിൽ കഴിയണമെന്നാണ് മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നത് മുഖ്യമന്ത്രിയും പാർട്ടിയും മുസ്ലിം ലീഗിന്റെ നയമാണ് ഇടതുപക്ഷം ഉപയോഗിക്കുന്നത് മുസ്ലിം ലീഗും അത് തന്നെയാണ് കാരണം മുസ്ലിങ്ങളെ മുസ്ലിം ലീഗ് എന്ന പേര് വിട്ടിട്ട് മുസ്ലിങ്ങളെ ഭയപ്പെടുത്തി മുസ്ലിങ്ങളെ പിന്നെ പ്രീണിപ്പിച്ച് നിലനിർത്തുന്നു അപ്പൊ മുസ്ലിം ലീഗിന്റെ നയവും സി പി എമ്മിന്റെ നയവും വ്യത്യസ്തമല്ല എന്നാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞിരിക്കുന്നത് രണ്ടും ഒന്ന് തന്നെയാണ് രണ്ട് നിറം മാത്രമെന്നേ ഉള്ളൂ രണ്ടും ഒന്ന് തന്നെയാണെന്നാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ നയമാണ് ഇടതുപക്ഷം ഉപയോഗിക്കുന്നത് ഇന്ത്യൻ മുസ്ലിങ്ങളെ ദരിദ്രിപ്പിക്കാനുള്ള ശ്രമമാണെങ്കിലും ഗവർണർ ഇതെല്ലാം ഇന്ത്യൻ മുസ്ലിങ്ങളെ ദരിദ്രിപ്പിച്ച് പേടിപ്പിച്ച് നിർത്താനുള്ള ശ്രമമാണെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞിരിക്കുന്നു ചാനലിൽ വളരെ ആ അദ്ദേഹം പറഞ്ഞ വരികളിൽ മുഴുവനും നിരവധി കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് അതാണ് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തിയത്.